ഹലോ എവരി വൺ, കുറെ നാൾക്ക് ശേഷം പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഐബിസ് പെയിന്റ് എന്ന ഡ്രോയിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ബ്ലർഡ് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെ വരക്കാമെന്നാണ് ഈ ഒരു വീഡിയോയുടെ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റെഫറൻസ് പാലറ്റ്സ് ഇത് ഞാൻ ടെലിഗ്രാം ചാനലിന്റെ അപ്ലോഡ് ചെയ്തതായിരിക്കും, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഐബിസ് പെയിന്റ് യൂസ് ചെയ്തുകൊണ്ട് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഐബിസ് പെയിന്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറിയിലേക്ക് പോവാം. എന്നിട്ട് നോർമലി ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒന്നിക്ക് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ആണ്, ഈ ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ലെയറിലായിരിക്കും നമ്മൾ എല്ലാത്തിൻ്റെയും ബേസ് കളർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഓരോരോ ഏരിയാസ് കവർ ചെയ്ത് വരുമ്പോൾ ഓരോന്നിനും ഓരോ രീതിയിൽ ബേസ് കളറും പുതിയ ലെയറും അപ്ലൈ ചെയ്തുകൊണ്ടിരും. ഞാൻ ആദ്യം ഈ ഒരു ഷർട്ടിനെ പോസ്റ്റാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് എത്രത്തോളം ഡീറ്റെയിലിങ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലർഡ് ആയിട്ടുള്ള ഏരിയയിൽ ഷെയ്ഡ്സ് കാര്യങ്ങൾ അധികം കാണാൻ സാധിക്കില്ല. ഇനി അധികം ബ്ലർഡ് ആണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇമേജിന് അത്യാവശ്യം ഷെയ്ഡ്സ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രോയിങ് സ്റ്റൈൽ ചിലപ്പം വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ സ്പെഷ്യൽ ടൂൾ അല്ലെങ്കിൽ ഈ ലേസർ ഫിൽ എല്ലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ചിലപ്പം ബ്രഷ് സെക്ഷനിലെ എയർ ബ്രഷ് പെൻ ഫെയ്ഡ് ഇതൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ ആ ഒരു ടൈപ്പിൽ എങ്ങനെയാണോ ചെയ്തു തീർക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെയ്താലും മതി. ഓക്കെ, ഞാനിവിടെ കുറച്ചും കൂടി സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഈ സ്പെഷ്യൽ ടൂൾ. അത് വെച്ചിട്ടാവും പെട്ടെന്ന് ബേസ് കളർ കൊടുക്കാം, ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാം, ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ വരുന്ന ലെയറും ക്ലിപ്പിംഗ് മാസ്കും കാര്യങ്ങളൊക്കെ മെറിച്ചിട്ട് ഒരു ലെയറാക്കി മാറ്റി വെക്കുക. അതിനുശേഷം പുതിയ ലെയർ എടുക്കുക. ആ ഒരു പുതിയ ലെയറിലായിരിക്കും അടുത്ത ഏരിയാസ് വരക്കേണ്ടത്. ഇപ്പോൾ ഹാൻഡിൻ്റെ പോഷനാണെങ്കിൽ ഹാൻഡിൻ്റെ പോഷൻ ആഡ് ചെയ്യും. ചില ഏരിയസിൽ കളറിങ്ങിൻ്റെ എന്തെങ്കിലും കുറവ് മൂലം ചെറിയ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞാൽ യോജിക്കാത്ത ഇഷ്യൂസ് വരും. അതാണ് ഇപ്പം നിങ്ങളിവിടെ കണ്ടത്. ആ ഒരു കളറും താഴത്തെ കളറും നിങ്ങളാവട്ടെ എന്ന് പറഞ്ഞാൽ മേലയിലുള്ള ലൈറ്റിനനുസരിച്ചിട്ട് താഴെയിൽ ഡാർക്ക് വരണം. അപ്പോൾ അതവിടെ വന്നില്ല, അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡാർക്ക് ഏതെങ്കിലും ഒരു കളറോ അല്ലെങ്കിൽ താഴെ വന്നിരിക്കുന്ന കളറുമായിട്ട് യോജിക്കുന്ന രീതിയിലൊരു കളർ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എയർ ബ്രഷോ അതൊക്കെ യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ഏരിയയിലേക്ക് കടന്നു, അതായത് ഡ്രസ്സിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞത് ഓരോരോ ഏരിയാസ് കവർ ചെയ്ത് എനിക്ക് എത്രത്തോളം കണക്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ അങ്ങനെയാണ് തീർത്ത് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് വർക്ക് തീർന്ന് കിട്ടും. ഞാനിപ്പോൾ ആദ്യം ഡ്രസ്സിൻ്റെ താഴ്ഭാഗം വരച്ചു, അതിനുശേഷം കൈയുടെ പോഷൻ വരച്ചു, എന്നിട്ട് അതിന് മേലുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ ഏരിയാസ് കണക്ട് ചെയ്ത് പോകുകയാണ്. നമുക്ക് ലിങ്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് വർക്ക് തീരും. പിന്നെ ബ്ലെൻഡിങ്ങിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്യൂ വരില്ല. അപ്പം നമ്മളെല്ലാം കൂടി ഒരു ലെയറിൽ ബേസ് കൊടുത്ത് ഒരു ലെയർ തന്നെ ഹാൻഡിൻ്റെ കളർ അതിൻ്റെ ഷെയ്ഡിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡായിട്ട് വർക്ക് പോകും. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഹെയറിൻ്റെ പോർഷനാണ്. ഹെയറിൻ്റെ പോർഷനിൽ മനസ്സിലാവും ലൈറ്റിങ് ടോപ്പ് നിന്നാണ് വരുന്നത്, അതുപോലെ സൈഡിൽ നിന്ന് ചെറിയ രീതിയിൽ ലൈറ്റിങ് വരുന്നത്. അപ്പോൾ ടോപ്പിലുള്ള ലൈറ്റിന് അനുസരിച്ചിട്ട് ഹെയറിൻ്റെ ഡീറ്റെയിലിംഗ് നൽകണം, സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റിന് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിലിങ്ങും ഹെയറിന് നൽകണം. എന്നിട്ട് ബ്ലർ ചെയ്യുമ്പോൾ ആ ഒരു ടീമിൽ തന്നെ നമുക്ക് ആ ഒരു ബ്ലറിങ്ങിൽ കിട്ടുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളറിങ് അവിടെ അപ്ലൈ ചെയ്യും. അതുപോലെ ഈ ഒരു ബ്ലറിങ്ങിൻ്റെ ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നോക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ ലൈറ്റിംഗ് വരുന്ന ഏരിയയിൽ
പരമാവധി ഹൈലൈറ്റ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ബ്ലർ ചെയ്യുമ്പോൾ ഈ ക്യാപ്ചർ ഒക്കെ ചെയ്യുമ്പോൾ കാണില്ലേ ബാക്ക്ഗ്രൗണ്ട് ബോക്ക് ആയിട്ടുള്ള എഫക്ട് കിട്ടുന്നു, അതുപോലെ ആക്കി എടുക്കാൻ സാധിക്കും. ഓവർ ബ്ലറഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ബോക്കെ വരിക, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഡ്രോയിങ് ചെയ്യുന്നതിനനുസരിച്ച് അതിനുള്ള ബ്ലറിങ്ങിൽ ഹൈലൈറ്റിങ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എവിടെയൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ഉണ്ടോ അതൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ബ്ലറിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് ചെയ്യേണ്ടത് ഇതുവരെ ചെയ്ത് വെച്ച് എല്ലാ ലെയറും മെർജ് ചെയ്ത് ഒറ്റ ലെയറാക്കി മാറ്റി വെക്കുക. അതിനുശേഷം എഫക്സിലേക്ക് വരിക, എഫക്സിൽ ബ്ലർ എന്ന് പറഞ്ഞ ഇരിട്ട് അത് സെലക്ട് ചെയ്യുക. അതിൽ ഗോഷ്യം ബ്ലർ ഉണ്ടാവും, ഗോഷ്യം ബ്ലർ പ്രസ് ചെയ്താൽ നമുക്കിവിടെ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമേജിന് ആവശ്യമായിട്ടുള്ള ബ്ലറിങ് അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മുടെ ബ്ലറിങ്ങിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള ഏരിയാസ് വരച്ച് പൂർത്തിയാക്കി എടുക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് ഔട്ടിന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സംഗതി. സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡ്രോയിങ്ങിൽ ഡീക്കുവിന്റെ ആ ഒരു ഡ്രസ്സിന്റെ ഏരിയ ഫസ്റ്റ് വരച്ച ആ ഒരു പോസ്റ്റിന്റെ ഏരിയ കുറച്ച് വെളുത്ത് നിൽക്കുന്നുണ്ട്, നല്ല ലൈറ്റിംഗ് കൂടി നിൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയ ഞാൻ ഹെയർ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹൈലൈറ്റിംഗ് ആയി നിൽക്കുന്ന ഏരിയ ഒന്ന് ഡാർക്ക് ആയിട്ട്, അവിടെ കൂടുതലും ഡാർക്ക് ഏരിയ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ലൈറ്റിംഗ് അവിടെ വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് യെല്ലോ കളേഴ്സ് ഡ്രസ്സിലും അതുപോലെ ഡീക്യുവിന്റെ ഹെയറിലും ഒക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു യെല്ലോ ലൈറ്റാണ് നമ്മുടെ ഡ്രസ്സിലേക്ക് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ലൈറ്റിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൈറ്റിനെ ഒന്ന് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാനേ പാടില്ല. ഓക്കെ, താങ്ക് യു.